കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്ര ദിനമാണിന്ന് ഒരു മുന്നണിക്ക് ഒരു സർക്കാരിന് ഭരണ തുടർച്ച ഉണ്ടാകുന്നു എന്ന ആ രാഷ്ട്രീയ അപൂർവത കേരളത്തിൽ സംഭവിച്ചത് അടയാളപ്പെടുത്താൻ പോകുന്ന ദിനം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ കോവിഡ് മഹാമാരി കാരണം അഞ്ഞൂറിൽ താഴെ മാത്രം ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തുന്ന സത്യപ്രതിജ്ഞ വീടുകളിലിരുന്ന് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് ആഘോഷമാക്കണം എന്ന് മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറിയുമൊക്കെ ഈ നാട്ടിലെ ജനങ്ങളോട് അവരുടെ പ്രവർത്തകരോട് ഒക്കെ ആഹ്വാനം ചെയ്തിരിക്കുന്നു മന്ത്രിസഭാംഗങ്ങളുടെ വകുപ്പുകൾ സംബന്ധിച്ച് സി പി എമ്മിൻ്റെ നേതൃതലത്തിൽ ധാരണയായി സി പി ഐയും അവരുടെ മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ചു ഘടക വകുപ്പുകൾ അതാത് മന്ത്രിമാരെ വിളിച്ചു വരുത്തി സി പി എം നേതൃത്വം ചർച്ച ചെയ്ത് തീരുമാനിച്ചു ഗവർണർക്ക് അത് ഔദ്യോഗികമായി കൈമാറിയതിനു ശേഷം മാത്രമേ അക്കാര്യത്തിലൊരു ഔദ്യോഗികമായ പ്രഖ്യാപനം മുഖ്യമന്ത്രിക്ക് നടത്താനാവുകയുള്ളൂ എങ്കിലും മന്ത്രിമാരുടെ വകുപ്പുകളെക്കുറിച്ചൊക്കെ മാധ്യമങ്ങളിലൂടെ ലോകം അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞു അതിലേറ്റവും ശ്രദ്ധേയമായ ഒന്ന് മുൻ സ്പീക്കറും മന്ത്രിയുമായ കെ രാധാകൃഷ്ണൻ ദേവസ്വം വകുപ്പിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രിയായി കെ രാധാകൃഷ്ണൻ എത്താൻ പോകുന്നു എന്നുള്ള വാർത്ത വന്നപ്പോൾ തന്നെ അതിനെ ഒരു വലിയ ആഘോഷമാക്കി ഇടതു പ്രൊഫൈലുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദേവസ്വം വകുപ്പ് കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഈ ദേവസ്വം വകുപ്പിനെതിരായിട്ടുള്ള വലിയ ക്യാമ്പയിൻ ബി ജെ പി അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ദേവസ്വം ബോർഡുകൾക്കെതിരായിട്ടുള്ള നിലപാടുകളുമായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ക്ഷേത്രങ്ങൾ തങ്ങളുടേതാണ് എന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആരായിരിക്കും ആ വകുപ്പ് കൈകാര്യം ചെയ്യുക എന്നുള്ള ചോദ്യം പ്രസക്തമാണ് അത് കെ രാധാകൃഷ്ണനെ പോലുള്ള ഒരാളുടെ ചുമതലയിലേക്ക് എത്തുമ്പോൾ അതിന് പ്രസക്തി കൂടുതൽ വരികയും ചെയ്യുന്നു അപ്പോൾ യു ഡി എഫ് പ്രൊഫൈലുകൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ് ഇത് ഒരു ചരിത്ര സംഭവമൊന്നുമല്ല നേരത്തെ കെ കെ ബാലകൃഷ്ണനും വെള്ള വെള്ളയച്ചറിനുമൊക്കെ ദേവസ്വം ചുമതലകൾ വഹിച്ചിരുന്നു എന്നുള്ള വാദമാണ് അതുകൊണ്ട് അങ്ങനെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ദേവസ്വം വകുപ്പിൻ്റെ മന്ത്രിയാകുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ വീം വേണ്ട എന്നുള്ളതാണ് അതെ വീമ്പിളക്കേണ്ട കാര്യമൊന്നുമല്ല കെ രാധാകൃഷ്ണൻ എന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ പണ്ട് തൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സവർണവർഗ്ഗക്കാരൻ്റെ വിവാഹം തൻ്റെ വീട്ടിലെ തെങ്ങിൽ കയറിയിരുന്ന് കാണേണ്ടി വന്ന ഗതികേടുണ്ടായിട്ടുള്ള ഒരു മനുഷ്യൻ ദേവസ്വം ബോർഡ് ഭരിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിൽ വലിയ ഗർവുണ്ടാകേണ്ട കാര്യമൊന്നുമില്ല അതൊരു സാധാരണ കാര്യം മാത്രമാണ് പക്ഷേ ദേവസ്വം വകുപ്പ് എന്നുള്ള ഒരു വകുപ്പ് നിശ്ചയിക്കപ്പെട്ടതിനു ശേഷം അതിൻ്റെ ചുമതലയിലേക്ക് വരുന്ന ആദ്യത്തെ ദളിതനാണ് കെ രാധാകൃഷ്ണൻ എന്ന കാര്യത്തിൽ സംശയമില്ല നേരത്തെ കെ കെ ബാലകൃഷ്ണൻ്റെയും ഈ വെള്ളയച്ചറിൻ്റെയും ഒക്കെ വകുപ്പുകളിൽ ദേവസ്വം ഉണ്ടായിരുന്നു പക്ഷേ ആ ദേവസ്വത്തിന് ഒരു സ്വതന്ത്രമായ സ്വത്തം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആ സ്വതന്ത്രമായ സ്വത്വം വന്നപ്പോൾ ആദ്യമായ ചുമതലയിലേക്ക് വന്നയാൾ ജി കാർത്തികേയനാണ് അപ്പോൾ അതിനുശേഷം വന്നവരെല്ലാവരും നമുക്കറിയാവുന്നുള്ള വ്യക്തികൾ തന്നെയായിരുന്നു ആദ്യമായി അങ്ങനെ ആ സ്വതന്ത്ര വകുപ്പിലേക്ക് ആ വകുപ്പിന് പ്രാധാന്യം കിട്ടിയതിന് ശേഷമുള്ള ഒരു ഘട്ടത്തിൽ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ടയാൾ വരുന്നു എന്നുള്ള ആ പ്രത്യേകതയെ ആഘോഷിക്കുന്നത് വലിയ തെറ്റ് ഒന്നുമില്ല പക്ഷേ ആഘോഷിക്കുന്നതിനപ്പുറം അത് ഏത് വ്യക്തിയായാലും അത് ദളിതനായാലും സവർണനായാലും ഇനി മറ്റൊരു മതസ്ഥനായാലും ഒക്കെ ആ വകുപ്പ് അവധാനതയോടുകൂടി വളരെ കൃത്യമായ കൂടി കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം രാധാകൃഷ്ണനെ പോലുള്ള ഒരാൾ ആ സ്ഥാനത്തേക്ക് വരുമ്പോൾ അതിന് നൂറിലട്ടി മധുരമുണ്ടാകുന്നത് രാധാകൃഷ്ണൻ എന്ന വ്യക്തിയെ കേരളീയ പൊതുസമൂഹത്തിന് അറിയാം എന്നുള്ളത് കൊണ്ടാണ് അതുതന്നെയാണ് രാധാകൃഷ്ണൻ ആ വകുപ്പ് മന്ത്രിയാകുമ്പോൾ ഇടതുപക്ഷ പ്രവർത്തകർക്ക് അഭിമാനിക്കാനുള്ള ഒരു കാരണവും അല്ലാതെ ഇതാ ഒരു ദളിതൻ അവിടെ മന്ത്രിയായിരിക്കുന്നു എന്നുള്ളതല്ല രാധാകൃഷ്ണൻ എന്ന വ്യക്തി ആ സ്ഥാനത്തേക്ക് എത്തുന്നു എന്നുള്ളതിനാണ് അവിടെ പ്രസക്തി ഉണ്ടാകുന്നത് കാരണം രാധാകൃഷ്ണൻ സ്പീക്കറായും മന്ത്രിയായും നിയമസഭാംഗമായും ഒരു ജില്ലാ കൗൺസിൽ അംഗമായും ഒക്കെ ഈ നാടിനോട് എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത് ഈ നാടിനോടുള്ള വിധേയത്വം എങ്ങനെയായിരുന്നു കാഴ്ചവെച്ചത് തൻ്റെ വകുപ്പിനോടുള്ള ആത്മാർത്ഥത എങ്ങനെയായിരുന്നു കാഴ്ചവച്ചത് എന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് ആ കാഴ്ചകളാണ് ഈ ദേവസ്വം വകുപ്പ് രാധാകൃഷ്ണന് കിട്ടുമ്പോൾ അതിനെ വ്യത്യസ്തമാക്കുന്നത്